ഒരേസമയം 2 ഡിഗ്രികൾ, ഒരേ അക്കാഡമിക് ഇയറിൽ 2 ഡിഗ്രികൾ, ഡ്വൽ ഡിഗ്രികൾ ചെയ്യുന്നത് അപ്രൂവ്ഡ് ആണോ, യു ജി സി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും വരാറുണ്ട്. 2020 മെയ്യിലാണ് പറ്റും എന്ന ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വന്നത് യു ജി സിയുടെ. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥയിൽ നല്ല കാര്യമാണ്. കാരണം പല കൂട്ടുകാരും ഇതുപോലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും റെഗുലർ എഡ്യൂക്കേഷനും കപ്പിൾ ചെയ്ത് ഒരു ഡ്വൽ ഡിഗ്രി പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡിൽ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്: യു ജി സി ഡ്വൽ ഡിഗ്രി, അതായത് 2 ഡിഗ്രികൾ ഒന്നിച്ച് ഒരേ അക്കാഡമിക് ഇയറിൽ ചെയ്യാൻ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ, അപ്രൂവ്ഡ് ആണോ, വാലിഡ് ആണോ എന്ന കാര്യമാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഡ്വൽ ഡിഗ്രി, 2 ഡിഗ്രികൾ ഒരേ അക്കാഡമിക് ഇയറിൽ ചെയ്യുക എന്നുള്ളത് സാധ്യമാണോ, അപ്രൂവ്ഡ് ആണോ, വാലിഡ് ആണോ എന്ന കാര്യം പലപ്പോഴായി ചോദിച്ചിരുന്നു കൂട്ടുകാർ ചാനലിലെ പല വീഡിയോസിൻ്റെയും താഴെ. ഏകദേശം 3 വർഷം മുമ്പ് 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യുന്നത് അപ്രൂവ്ഡ് അല്ല, വാലിഡ് അല്ല എന്ന കാര്യം ദ എഡ്യൂക്കേറ്റർ ചാനലിൽ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം 2020 മെയ് മാസത്തിൽ ദ എഡ്യൂക്കേറ്റർ ചാനലിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പറ്റും, അതായത് യു ജി സി അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അല്പം വിചിത്രമാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉള്ളടക്കവും. നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട്: ഒരേ അക്കാഡമിക് ഇയറിൽ 2 ഡിഗ്രികൾ, ഡ്വൽ ഡിഗ്രി എന്ന് പറയാറുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം. പറ്റും എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊപ്പോസൽ 2020 മെയ്യിൽ യു ജി സിയുടെ മുൻപിൽ എത്തിയിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടതുമാണ്. 2021 മെയ് മാസത്തിൽ മദ്രാസ് ഹൈക്കോർട്ട് ഒരു കാര്യം പ്രത്യേകം റൂളിംഗ് വഴി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഡ്വൽ ഡിഗ്രി ചെയ്താൽ നിങ്ങൾ ഏത് എംപ്ലോയറിനെയാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണോ ഈ 2 ഡിഗ്രി വെച്ചിട്ട് അപ്രോച്ച് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ 2 ഡിഗ്രിയും അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല. എംപ്ലോയറിന് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ 2-ാമത്തെ ഡിഗ്രി, സെക്കൻഡറി ഡിഗ്രി അംഗീകരിക്കേണ്ട ആവശ്യം എംപ്ലോയറിനില്ല. നിയമം വഴി, കോർട്ട് വഴി നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിജയിക്കാനും പറ്റില്ല എന്ന കാര്യമാണ്. അല്പം വിചിത്രമാണ്. കാരണം 1 വർഷം മുമ്പ് യു ജി സി ഒരു പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു ഫോമൽ റെഗുലേഷനോ ഒരു സർക്കുലാറോ വരാത്തത് കൊണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വഴി യു ജി സി ഒരു കൃത്യമായ മാർഗരേഖ മുന്നോട്ട് കൊണ്ടുവരാത്തത് കൊണ്ടും ഇന്നും ഡ്വൽ ഡിഗ്രി, അതായത് 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്താൽ അതിൻ്റെ ആക്സെപ്റ്റൻസ് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ ഡ്വൽ ഡിഗ്രി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് എന്ന കാര്യം ദ എഡ്യൂക്കേറ്റർ ചാനലിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഡ്വൽ ഡിഗ്രി, അതായത് 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുക, അതോടൊപ്പം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ. 1 ഡിഗ്രി റെഗുലർ മോഡിലും റെഗുലർ എഡ്യൂക്കേഷൻ മോഡിൻ്റെ പ്രത്യേകത മിനിമം അറ്റൻഡൻസ് ആണ്. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ സെക്കൻഡ് ഡിഗ്രി, അതായത് സെക്കൻഡറി ഡിഗ്രി എന്നുള്ളത് ഒബ്വിയസ്ലി അത് റെഗുലർ മോഡായിരിക്കില്ല, മറിച്ചിട്ട് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ വേറെ മാധ്യമങ്ങൾ വഴി മിനിമം അറ്റൻഡൻസ് ആവശ്യമില്ലാത്ത രീതിയിലാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഈസ് വൺ ഓഫ് ദ വേ. സോ ആ ഒരു കാര്യത്തിൽ, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി 1 ഡിഗ്രി, റെഗുലർ ഡിഗ്രി വേറൊരു വഴി, അങ്ങനെ 2 ചേർന്ന് നിങ്ങൾ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ 2 ഡിഗ്രിയും വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറിൻ്റെ മുമ്പിൽ എനിക്ക് 2 ഡിഗ്രി ഉണ്ട് എന്ന കാര്യം സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എംപ്ലോയറിന് ഈ ഒരു കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ കൊടുത്തിട്ടാണ് നമ്മുടെ മദ്രാസ് ഹൈക്കോർട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇതിന് അവർ ഉപയോഗിക്കുന്നത് യു ജി സി ആക്റ്റിലെ സെക്ഷൻ 22 ആണ്. അതായത് ഡ്വൽ ഡിഗ്രി ഒന്നിച്ച് ഒരേ അധ്യയന വർഷം അക്കാഡമിക് ഇയറിൽ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ്. സോ യു ജി സി ഒരു പ്രപ്പോസൽ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ ആക്റ്റിൽ അമെൻമെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായ മാർഗരേഖ പുറത്തിറക്കേണ്ടതായിട്ടുണ്ട്.
അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രയർ അപ്രൂവൽ, അതായത് ഈ മാർഗരേഖ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ പെൻഡിംഗ് ആണ്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു, എന്നിട്ടും നമുക്ക് കാര്യമായ ഡെവലപ്മെൻറ്റ് ഡ്യുവൽ ഡിഗ്രി എന്ന കാര്യത്തിൽ വന്നിട്ടില്ല എന്ന കാര്യം വളരെ ഖേദകരമായ കാര്യമാണ്. ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ പൊതുവെ അതിൻ്റേതായ സമയമെടുത്താണ് നടക്കാറ്. ആ ഒരു മെല്ലെ പോക്ക് നയം യു ജി സിയുടെ ഡ്യുവൽ ഡിഗ്രി, അതായത് 2 degrees അറ്റ് എ ടൈം ഒരേ സമയം ചെയ്യുന്ന കാര്യത്തിലും വന്നിട്ടുണ്ടോ എന്ന കാര്യം പേടിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ദ എജ്യൂക്കേറ്ററിൽ പല കൂട്ടുകാരും 2 degrees ഒന്നിച്ച് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനിയും ഇന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ് അല്ലെങ്കിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി എന്നുള്ളത് മിനിമം 3-4 കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ആ സമയം കേന്ദ്ര ഗവൺമെൻറ് കാര്യമായ അപ്രൂവൽ യു ജി സിക്ക് നൽകുകയും അത് ഒരു ലോ ആയി ഒരു അമെൻമെൻ്റായി മുന്നോട്ട് വരികയും ചെയ്യുമെന്ന ഒരു വിശ്വാസത്തിൻ്റെ മേലാണ് അത് ചെയ്തിട്ടുള്ളത്. സോ നാം മനസ്സിലാക്കിയതുപോലെ ഡ്യുവൽ ഡിഗ്രികൾ, അതായത് ഒരേ അക്കാഡമിക് ഇയറിൽ 2 degrees ചെയ്യുന്നതിനുള്ള പ്രപ്പോസൽ യു ജി സി അംഗീകരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു റെഗുലേഷനോ മാർഗരേഖയോ ഇറക്കിയിട്ടില്ല. സോ ചുരുക്കി പറയുകയാണെങ്കിൽ 2 degrees ഒന്നിച്ച് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഈ 2 degrees നിങ്ങളുടെ എംപ്ലോയർ, അതായത് നിങ്ങളുടെ ഓർഗനൈസേഷൻ കമ്പനി നിങ്ങളെ എംപ്ലോയ് ചെയ്യുമ്പോൾ 2 degrees അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തുടർ വിദ്യാഭ്യാസത്തിന് ഹയർ എഡ്യൂക്കേഷന് 2 degrees ഒന്നിച്ച് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളും ഈ 2 degrees അംഗീകരിക്കണം എന്ന് നിർബന്ധവുമില്ല. സോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല 2 degrees, പക്ഷേ 2 degrees അംഗീകരിക്കപ്പെടണം ബൈ യുവർ എംപ്ലോയർ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇവിടെ തർക്കം വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, അറിഞ്ഞിരിക്കുക. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗത്തിൽ എഡ്യൂക്കേഷന് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. കാണുക, കണ്ടിട്ടില്ലെങ്കിൽ കാർഡ് അറ്റാച്ച് ചെയ്യുന്നു. സോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ ഡ്യുവൽ ഡിഗ്രി എന്ന പ്രൊപ്പോസൽ തീർച്ചയായിട്ടും ഒരു അമെൻമെൻറ്റായി വരുമെന്ന പ്രത്യാശയോടെ ദ എജ്യൂക്കേറ്റഡ് ചാനലിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അതോടൊപ്പം ഈ ഒരു കാര്യത്തിൽ അല്പം കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോസിറ്റീവ്ലി വി ക്യാൻ എക്സ്പെക്ട് ഡ്യുവൽ ഡിഗ്രി വിൽ ബി ആക്സെപ്റ്റബിൾ ഇൻ യു ജി സി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.